ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി മമ്മൂട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി. സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിതെന്നും മമ്മൂട്ടി സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചു. കീർത്തി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. കീർത്തി, മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണമാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ഹേമ കമ്മിറ്റിയും അതിന്റെ തുടർച്ചയായി നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മനു, മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം എന്ന് പറഞ്ഞു തുടങ്ങിയാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവുമാണ് ആദ്യം പ്രതികരിക്കേണ്ടത്. അവർ പ്രതികരിക്കാൻ വൈകിയത് കൊണ്ടാണ് തനിക്കും തന്നെ ഒരു പ്രതികരണം നടത്താൻ വൈകിയതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. അങ്ങനെയുള്ളൊരു ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതുവരെയും കാത്തത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുമുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങൾ വലിയ ചർച്ചയ്ക്കിടയാകുന്നത്. എന്തായാലും ഈ ഒരു രംഗത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചത്. അതിനെ തുടർന്ന് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാണ് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുന്നുവെന്നാണ് മമ്മൂട്ടി പറയുന്നത്. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ സംഘടനയിലേക്ക് തന്നെ ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മമ്മൂട്ടിയുടെ ഇങ്ങനൊരു നീണ്ടൊരു കുറിപ്പ് പുറത്ത് വരുന്നത്. ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ, പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ. എന്നാലും സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു പവർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു ശക്തി കേന്ദ്രം സിനിമാ മേഖലയിൽ ഇല്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത്. അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും മമ്മൂട്ടി അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണമാണ്. എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്നും മമ്മൂട്ടി അത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് സംഘടനയാണ്, ഒരു ഔദ്യോഗികമായി സംഘടനയാണ്, നേതൃത്വമാണ് ആദ്യം പ്രതികരിക്കേണ്ടത്. നേതൃത്വം പ്രതികരിക്കാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് അതിലെ ഒരു അംഗം എന്ന നിലയിൽ തനിക്ക് പ്രതികരിക്കാനും തന്റെ അഭിപ്രായം പറയാനും വൈകിയതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരുന്നല്ലോ, എന്തുകൊണ്ട് മമ്മൂട്ടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന്. ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് തുടങ്ങുന്നത്. ഔദ്യോഗിക നേതൃത്വമാണ് ആദ്യം പ്രതികരിക്കേണ്ടത്, അതിനുശേഷം പ്രതികരിക്കാം എന്നതായിരുന്നു അതിൻ്റെ ഒരു മര്യാദ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മിറ്റിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ഇതിലെ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നടപ്പിലാക്കുന്നതിന് വേണമെങ്കിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന കൃത്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം കൂടി അദ്ദേഹം അതിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന് നമ്മൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും ആ ഒരു ഭാഗമാണ്. തീർച്ചയായും മനു, ഇതൊരു സാധാരണ കുറിപ്പ് മാത്രമല്ല, ഇതൊരു വെറുമൊരു ഈ ഒരു റിപ്പോർട്ടിന്മേലുള്ള ഒരു പ്രതികരണം മാത്രമല്ല. അദ്ദേഹം ഒന്ന് ഈ പ്രതികരിക്കാൻ വൈകിയതിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ സിനിമയെക്കുറിച്ച്, സിനിമാ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സിനിമാ മേഖല എന്ന് പറയുന്നത് സമൂഹം ഒന്നടങ്കം തന്നെ സൂക്ഷ്മമായി നോക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ അത് വലിയ തോതിൽ തന്നെ സമൂഹം ചർച്ച ചെയ്യുന്നതും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. അത് വേർതിരിവുകളില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടണമെന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പിന്തുണയ്ക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ പ്രായോഗികമായ കാര്യങ്ങൾ അത് നടപ്പാക്കണമെന്നും അതിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഈ ഒരു കുറിപ്പ്. അത് വെറുമൊരു കുറിപ്പ് മാത്രമല്ല, അതൊരു വെറുമൊരു പ്രതികരണം മാത്രമല്ല, ഈ ഒരു റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു എന്തെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മനു.
തീർച്ചയായും മമ്മൂട്ടിയുടെ പ്രതികരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ വേണമെങ്കിൽ അതിന് നിയമനിർമ്മാണം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വിവരങ്ങളാണ് കീർത്തി കൊച്ചിയിൽ നിന്ന് നൽകിയത്.